നമസ്കാരം എല്ലാവർക്കും മൈനോ ബുക്കിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പീഡ് റെഗുലേഷൻസ് ആണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും പുതിയതായിട്ടുള്ള സ്പീഡ് റെഗുലേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ സ്പീഡ് റെഗുലേഷൻ പറയുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ഓർക്കുക, ഈ സ്പീഡ് എല്ലാം പറഞ്ഞിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ ആ ഡിജിറ്റ്സ് പറയുമ്പോൾ കിലോമീറ്റർ പെർ അവർ എന്നാണ് ഓർത്തുകൊള്ളുക. ഇനി ക്ലാസ് 1, 2, 3 എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് 1 എന്താണ്, 2 എന്താണ്, 3 എന്താണ് എന്ന് നോക്കാം. കാരണം ഓരോന്നിനും ഓരോ റൂൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇഫ് ഓൾ ദ വീൽസ് ഓഫ് ദ വെഹിക്കിൾസ് ആർ ഫിറ്റഡ് വിത്ത് ന്യൂമാറ്റിക് ടയേഴ്സ്, എല്ലാ വീൽസും ന്യൂമാറ്റിക് ടയേഴ്സ് ആണെങ്കിൽ, ഈ ന്യൂമാറ്റിക് ടയേഴ്സ് എന്താണെന്ന് അറിയില്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. രണ്ട് ടൈപ്പ് ന്യൂമാറ്റിക് ടയേഴ്സ് ഉണ്ട്. കൂടുതൽ സ്മൂത്ത് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ടാണ് ന്യൂമാറ്റിക് ടയേഴ്സ് യൂസ് ചെയ്യുന്നത്. എയർ ടൈപ്പും ഉണ്ട്, സോളിഡ് ടൈപ്പും ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ന്യൂമാറ്റിക് ടയേഴ്സ് യൂസ് ചെയ്യുന്നു എല്ലാ വീൽസും. ആൻഡ് ദ വെഹിക്കിൾ ഈസ് നോട്ട് ഡ്രോയിങ് എ ട്രെയിലർ, ഒരു ട്രെയിലർ ഒന്നും ഡ്രോ ചെയ്യുന്നില്ല, വലിക്കുന്നില്ല. ആൻഡ് ദെൻ ക്ലാസ് 2 പറയുന്നത് ഇഫ് ദ വെഹിക്കിൾ ഈസ് ആൻ എട്രിക്കുലേറ്റഡ് വെഹിക്കിൾ, ഓൾ ദ വീൽസ് ആർ ഫിറ്റഡ് വിത്ത് ന്യൂമാറ്റിക് ടയേഴ്സ്. ഒരു എട്രിക്കുലേറ്റഡ് വെഹിക്കിൾ ആയിരിക്കണം, അതുപോലെ തന്നെ വീൽസ് ആർ ഫിറ്റഡ് വിത്ത് ന്യൂമാറ്റിക് ടയേഴ്സ്. ഇനി അടുത്തത് ഇഫ് ദ വെഹിക്കിൾ ഈസ് ഡ്രോയിങ് മോർ ദാൻ വൺ ട്രെയിലർ, ഓർ ഇൻ ദ കേസ് ഓഫ് ആർട്ടിലറി എക്യുപ്മെന്റ് നോട്ട് മോർ ദാൻ 2 ട്രെയിലർ, രണ്ട് ട്രെയിലറിൽ കൂടുതലില്ല. ആൻഡ് ഓൾ ദ വീൽസ് ഓഫ് ദ വെഹിക്കിൾ ആൻഡ് ട്രെയിലർ ആർ ഫിറ്റഡ് വിത്ത് ന്യൂമാറ്റിക് ടയേഴ്സ്. അപ്പൊ അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ടേംസ് ഒക്കെ തന്നെയാണ്, എന്നാലും ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക ഇത് പറയുമ്പോൾ. ഇപ്പൊ ഈ ഒരു കാര്യത്തില് ക്ലാസ് 1 നോർമലി നമുക്ക് ഓർക്കാം, ഇഫ് ദ എല്ലാത്തിലും വരുന്ന ഒരു കോമൺ പോയിന്റ് എന്ന് പറയുന്നത് ന്യൂമാറ്റിക് ടയേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി ക്ലാസ് 2 പറയുന്നത് എട്രിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒന്നിലധികം സെക്ഷൻസ് കണക്ട് ചെയ്തിട്ടുള്ള വെഹിക്കിൾസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒന്നിലധികം സെക്ഷൻസ് കണക്ട് ചെയ്ത ഒരൊറ്റ സെക്ഷൻ, ഒരു മോട്ടോർ കാർ അങ്ങനെയല്ല, എങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള വെഹിക്കിൾസ് ആണ്. ഇനി ട്രെയിലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എന്തെങ്കിലും വലിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്ന സംഭവമാണ് പറയുന്നത്. നോട്ട് മോർ ദാൻ 2 ട്രെയിലർ, അതുപോലെ മാക്സിമം 2 ട്രെയിലേഴ്സ് യൂസ് ചെയ്യാം. എല്ലാ വെഹിക്കിൾസും ട്രെയിലേഴ്സും ട്രെയിലറിനും വെഹിക്കിൾസിനും ഒക്കെ ന്യൂമാറ്റിക് ടയേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ വരുന്നത്, ഈ ഒരു ക്ലാസ് 3 വരുന്നത്. സ്പീഡ് ലിമിറ്റ് പറയാം. സ്പീഡ് ലിമിറ്റിനകത്താണെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു റൂള് വന്നിരിക്കുന്നത് നോക്കാം. ഓർഡർ നമ്പർ 20/2014 വെച്ചിട്ടാണ്. ഇനി ഇതാണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ സൈറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, ആദ്യത്തെ സെക്ഷൻ അതായത് ക്ലാസ് 1 ആണ് ആദ്യം പറയുന്നത്. ക്ലാസ് 1 വെഹിക്കിളിന്റെ തന്നെ നമുക്ക് ഏത് ടൈപ്പ് വെഹിക്കിൾ ആണ് കൊടുക്കുന്നുണ്ട്, ക്ലാസ് 1, അതുപോലെ വെഹിക്കിൾ ഏത് ടൈപ്പാണ്, ദെൻ നിയർ സ്കൂൾ എത്ര സ്പീഡാണ്, ഘട്ട് റോഡുകളിൽ എത്ര സ്പീഡാണ്, വിത്തിൻ ദ കോർപ്പറേഷൻ ഓർ മുനിസിപ്പാലിറ്റി ലിമിറ്റ്, ദെൻ നാഷണൽ ഹൈവേയിൽ, ദെൻ സ്റ്റേറ്റ് ഹൈവേയിൽ എത്രയാണ് സ്പീഡ്, ഫോർ ലൈൻ റോഡ് ആണെങ്കിൽ എത്രയാണ്, ഓൾ അതർ പ്ലേസസ് ഇവിടെ മെൻഷൻ ചെയ്യാത്ത സ്ഥലങ്ങളിൽ എത്രയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എല്ലാ സെക്ഷനിലും നോക്കേണ്ടത്. ഇനി നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഏതൊരു വെഹിക്കിളിലാണെങ്കിലും ഏറ്റവും മാക്സിമം സ്പീഡ് പെർമിറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. ഫോർ ലൈൻ റോഡാണ്, ഒരു 4 വരി പാത ഉണ്ടെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് അലോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ മോട്ടോർ സൈക്കിളിനാണെങ്കിൽ ഇവിടെ 70 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. സോ എല്ലാത്തിനും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്ലാസ് 1 എല്ലാത്തിനും നിയർ സ്കൂൾ ആകുമ്പോഴുള്ള സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 30 km/h ആണ്. അപ്പൊ അത് പഠിച്ചോളൂ, 30 km/h ആണ് ഏതൊരു വെഹിക്കിളിനും ക്ലാസ് 1 വരുന്നത്. ഇനി ക്ലാസ് 1 ഏതൊക്കെ വരുന്നു എന്ന് നോക്കാം. ഒന്നാമത്തേത് മോട്ടോർ സൈക്കിൾ, പിന്നെ മോട്ടോർ കാർ, ഓട്ടോറിക്ഷ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ LMV, അതർ ദാൻ എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അല്ല, നമ്മുടെ ഓൺ യൂസിനുള്ള പ്രൈവറ്റ് വെഹിക്കിൾ ആണ്. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആൻഡ് എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണ് പക്ഷെ ഇത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, ടാക്സി ആണ്. മീഡിയം ഓർ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ, അതെടുത്തത് മീഡിയം ഓർ ഹെവി ഗുഡ്സ് വെഹിക്കിൾ. ഇത്രയും ടൈപ്സ് ആണ് ക്ലാസ് 1 വരുന്നതിൽ നമ്മൾ എടുത്തിരിക്കുന്നത്.
അപ്പൊ നിയർ സ്കൂൾ വരുമ്പോ എല്ലാം എങ്ങനെയാണ്, 30 കിലോമീറ്റർ പെർ അവർ ആണ്. ഇനി ഇൻ കട്ട് റോഡിലാണെങ്കിൽ നോക്കൂ, മോട്ടോർ സൈക്കിൾ 45, അതുപോലെ മോട്ടോർ കാറും എത്രയാണ്, 45 ആണ്. അതുപോലെ വിത്തിൻ കോർപ്പറേഷൻ ഓർ മുനിസിപ്പാലിറ്റി ലിമിറ്റ് മോട്ടോർ സൈക്കിളും മോട്ടോർ കാറും 50-50 ആണ്. ഒരു കട്ട് റോഡിൽ 45 ആണ്, പ്ലസ് 5 ആണ് കോർപ്പറേഷൻ ഓർ മുനിസിപ്പാലിറ്റി ലിമിറ്റിൽ. നാഷണൽ ഹൈവേയിൽ വരുമ്പോൾ ഒരു പ്ലസ് 10 വരുവാണ്. മോട്ടോർ സൈക്കിളിന് 60 കിലോമീറ്റർ പെർ അവർ ആണ്, മോട്ടോർ കാറിന് 85 കിലോമീറ്റർ പെർ അവർ ആണ്. ഇതൊക്കെ എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. എന്നാൽ പോലും നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുമ്പോൾ ആ ഒരു ആൻസർ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്, മാറിപ്പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ 50 ആണ്, മോട്ടോർ കാറിനാണെങ്കിൽ 80 ആണ് ലിമിറ്റ്. ഫോർ ലൈൻ റോഡ് ആണെങ്കിൽ നോക്കൂ, 70 ആണ് മോട്ടോർ സൈക്കിളിന്റെ ലിമിറ്റ്, പക്ഷെ മോട്ടോർ കാറിന് 90 വരെ പോകാം. ഓൾ അതർ പ്ലേസസിൽ നോർമലി 50 ആണ് മോട്ടോർ സൈക്കിളിന്, മോട്ടോർ കാറിന് 70 ആണ്. ഇനി ഓട്ടോറിക്ഷയുടെ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഓട്ടോറിക്ഷയുടെ നിയർ സ്കൂൾ 30 ആണ്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇൻ കട്ട് റോഡ് 35 ആണ്, അതിൽ നിന്നൊരു പ്ലസ് 5, സോറി മൈനസ് 5 ആണ് വരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ പ്ലസ് 5 ആയിരുന്നു, പക്ഷെ ഓട്ടോറിക്ഷ വിത്തിൻ കോർപ്പറേഷൻ ഓർ മുനിസിപ്പാലിറ്റി ലിമിറ്റ് 30 ആണ്. നാഷണൽ ഹൈവേയിൽ 50 ആണ്, ആൻഡ് സ്റ്റേറ്റ് ഹൈവേയിലും 50 ആണ്. അത് തന്നെയാണ് മോട്ടോർ സൈക്കിളിനും. ദെൻ ഫോർ ലൈൻ റോഡ് ആണെങ്കിലും 50 ആണ്. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് വരുന്ന മാക്സിമം എന്ന് പറയുന്നത് 50 ആണ്, ഓൾ അതർ പ്ലേസസിൽ 40 ആണ്. പിന്നെ രണ്ട് സ്ഥലത്താണ് മാറ്റമുള്ളത്. നിയർ സ്കൂൾ 30 ആണ്, ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. കട്ട് റോഡിൽ 35 ആണ്. ഓക്കെ, അപ്പൊ 30 വരുന്നത് രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്, അതുപോലെ 50 ആണ് ബാക്കി നാഷണൽ ഹൈവേ ആയാലും സ്റ്റേറ്റ് ഹൈവേ ആയാലും ഫോർ ലൈൻ റോഡൊക്കെ ആയാലും ഓട്ടോറിക്ഷ കീപ്പ് ചെയ്യേണ്ടത്. ഇനി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അതർ ദാൻ എ ട്രാൻസ്പോർട്ടും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആൻഡ് എ ട്രാൻസ്പോർട്ട് വെഹിക്കിളും, അത് എവിടെയാണ് അതിന്റെ വ്യത്യാസം വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കുക, 30 ആണ് സ്കൂളിന് അടുത്ത്, അതുപോലെ തന്നെ കട്ട് റോഡിൽ 45 ആണ്, രണ്ടും സെയിം ആണ്. അതുപോലെ 50 ആണ് മുനിസിപ്പാലിറ്റി ലിമിറ്റിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ ലിമിറ്റിൽ വരുമ്പോൾ. പക്ഷേ LMV പ്രൈവറ്റ് വെഹിക്കിൾ, അതായത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അല്ലെങ്കിൽ നാഷണൽ ഹൈവേയിൽ ഇറ്റ് ക്യാൻ ബി 85, മാക്സിമം 85 കിലോമീറ്റർ പെർ അവർ ആവാം. പക്ഷേ അതൊരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണെങ്കിൽ 65 ആണ് ലിമിറ്റ്. സ്റ്റേറ്റ് ഹൈവേ ആകുമ്പോൾ കുറച്ചുകൂടി കുറവാണ്, അതായത് 80 ആണ്. ഇവിടെ ആകുമ്പോൾ എന്താണ്, 65 തന്നെയാണ്. ഇനി അടുത്തത് ഫോർ ലൈൻ റോഡ് ആണെങ്കിൽ 90 വരെ പോകാം, പക്ഷെ ഇവിടെ എത്രയുള്ളൂ, 70 ഉള്ളൂ. ഓക്കെ, ആൻഡ് ഓൾ അതർ പ്ലേസസിൽ രണ്ടും 60 ആണ്. അപ്പൊ ഇവിടെ വ്യത്യാസം വരുന്നത് ഈ ഒരു പോർഷനിലുമാണ്, നാഷണൽ ഹൈവേയില്, സ്റ്റേറ്റ് ഹൈവേയില്, ഫോർ ലൈൻ റോഡില്. ബാക്കി എല്ലാം സെയിം ആണ് ഫോർ LMV വെഹിക്കിൾസ്, LMV അതർ ദാൻ ട്രാൻസ്പോർട്ട് വെഹിക്കിളും, അതുപോലെ LMV പ്ലസ് ട്രാൻസ്പോർട്ട് വെഹിക്കിളും. ഇനി മീഡിയം ഓർ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ, മീഡിയം ഓർ ഹെവി ഗുഡ്സ് വെഹിക്കിൾ. അപ്പൊ പാസഞ്ചർ മോട്ടോർ വെഹിക്കിളും ഉണ്ട്, മീഡിയം ഓർ ഹെവി ഗുഡ്സ് വെഹിക്കിളും ഉണ്ട്. അപ്പൊ ഇതിൽ വരുന്നത് നിങ്ങൾക്ക് കാണാം, ഇവിടെയും സിമിലർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ വ്യത്യാസം വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, ഫോർ ലൈൻ റോഡിൽ മാത്രമേ ഉള്ളൂ. അതായത് 70-ഉം 65-ഉം ആണ് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത്. ബാക്കി സ്കൂളിന്റെ അവിടെ 30 ആണ്, അതുപോലെ കട്ട് റോഡിൽ 40 ആണ്, ദെൻ വിത്തിൻ കോർപ്പറേഷൻ ലിമിറ്റ് ഓൾസോ 40, ആൻഡ് ദെൻ നാഷണൽ ഹൈവേയിൽ 65, ദെൻ 65 സ്റ്റേറ്റ് ഹൈവേയിലും 70 ആണ് വരുന്നത്, 60 ആണ് വരുന്നത്. അപ്പൊ ഏകദേശം ഈ ഒരു പോർഷൻസ് ഒക്കെ നമ്മുടെ LMV ആൻഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിളിന് സിമിലർ ആണ്. അപ്പൊ ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക, അത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോട്ട് ചെയ്യുക. അതായത് ഏറ്റവും മാക്സിമം എത്ര കിട്ടുന്നുണ്ട്, ഏറ്റവും മിനിമം എത്രയാണ്, എവിടെയാണ് ഏറ്റവും മാക്സിമം കിട്ടുന്നത് എന്നൊക്കെ നോക്കിയാൽ മതി. അടുത്ത ക്ലാസ് 2 വരുന്ന ഹെവി വെഹിക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആണ്, അതുപോലെ ഹെവി പാസഞ്ചർ വെഹിക്കിളും. ക്ലാസ് 2 നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ആ ക്ലാസ് 2 നമ്മൾ എന്താണ്, മെട്രിക്കുലേറ്റഡ് എന്നാണ് പറഞ്ഞത്, അല്ലെ, കണക്റ്റഡ് ആയിട്ടുള്ളത്, ഒന്നിൽ കൂടുതൽ ജോയിൻസ് ഉള്ളതാണ്. അപ്പോൾ നിയർ സ്കൂൾ ആണെങ്കിൽ 30 ആണ്, കട്ട് റോഡ് ആണെങ്കിലും 30 ആണ്, ദെൻ വിത്തിൻ കോർപ്പറേഷൻ ഓർ മുനിസിപ്പാലിറ്റി ലിമിറ്റ് 40, ദെൻ നാഷണൽ ഹൈവേ 60, സ്റ്റേറ്റ് ഹൈവേ 60, ഫോർ ലൈൻ റോഡ് 65, ദെൻ ഓൾ അതർ പ്ലേസസ് 40. അപ്പൊ ഹെവി ഗുഡ്സ് വെഹിക്കിൾ, ഹെവി പാസഞ്ചർ വെഹിക്കിൾ ഇൻ ക്ലാസ് 2 രണ്ടിനും എങ്ങനെയാണ്, സെയിം ആണ്. ആ ഒരു ഓർത്ത് വയ്ക്കുക, 30-30-40, ദെൻ 60-60 നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ ഒരുമിച്ച് പഠിക്കുക, ദെൻ ഫോർ ലൈൻ റോഡ് ഓൾ അതർ പ്ലേസസ്. അടുത്ത ക്ലാസ് 3 ആണ്. ഇപ്പൊ നോക്കുക, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രോയിങ് ടു വീൽഡ് ട്രെയിലർ. ഇപ്പൊ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണ്, അത് എന്ത് വലിക്കുന്നുണ്ട്, ടു വീലുള്ള ട്രെയിലർ ഹാവിങ് എ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്
നോട്ട് എക്സീഡിങ് 800 kg. അതിന്റെ വെയിറ്റ് 800 കൂടാൻ പാടില്ല. അതുപോലെ അടുത്തതുണ്ട്, എൽ എം വി ഡ്രോയിങ് ടു വീൽഡ് ട്രെയിലർ ഹാവിംഗ് എ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 800 kg കൂടുതലുള്ള വെഹിക്കിൾ ട്രെയിലറിനെയാണ് വലിക്കുന്നത്. ഇനി നിയർ സ്കൂൾ ഇവിടെ നോക്കുക, ക്ലാസ് 3 വരുമ്പോഴാണ് ഈ ഒരു സ്പീഡ് 25 ആകുന്നത്. ക്ലാസ് 3 വരുമ്പോൾ അപ്പൊ അത് ഓർത്തുകൊള്ളുക. കട്ട് റോഡിലാണെങ്കിൽ 30, ഡെവലപ്പിംഗ് കോർപ്പറേഷൻ 40, ദെൻ നാഷണൽ ഹൈവേ ആണെങ്കിൽ 60. ഈ വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് 50 ആണ് പാടുള്ളൂ. സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിലും 60, ഇവിടെയാണെങ്കിൽ 50. ആൻഡ് ഫോർ ലൈൻ റോഡിൽ മാക്സിമം 60, ഇവിടെയാണെങ്കിൽ 50. ഓൾ അതർ പ്ലേസസിൽ 60 ആണ്. അപ്പൊ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുക എന്തുകൊണ്ടാണുള്ളത്, അത് ഏതിനാണ് കൂടുതൽ വേണ്ടത് കുറവ് വേണ്ടത്. നിയർ സ്കൂൾ വരുമ്പോൾ ക്ലാസ് 3 എന്താണ് 25 ആണ് മാക്സിമം ലിമിറ്റ് എന്ന് ഓർക്കുക. ഇനി അടുത്ത ഈ 3 തന്നെ വരുന്നതാണ് മീഡിയം ഗുഡ്സ് വെഹിക്കിൾ ഉണ്ട്, മീഡിയം പാസഞ്ചർ വെഹിക്കിൾ ഉണ്ട്. മീഡിയം ഗുഡ്സ്, മീഡിയം പാസഞ്ചർ, ഹെവി ഗുഡ്സ്, ഹെവി പാസഞ്ചർ. ഹെവി ഗുഡ്സ് വെഹിക്കിൾ യൂസ്ഡ് ബൈ ഫയർ ബ്രിഗേഡ്, ഹെവി പാസഞ്ചർ വെഹിക്കിൾ യൂസ്ഡ് ബൈ ഫയർ ബ്രിഗേഡ്. ഇതെല്ലാത്തിലും നിയർ സ്കൂൾ വരുന്ന വാല്യൂ 25 km/h ആണ്. അതുപോലെ കട്ട് റോഡിൽ വരുന്ന 30 km/h ആണ്. വിത്തിൻ കോർപ്പറേഷൻ ഓർ മുനിസിപ്പാലിറ്റി ലിമിറ്റ് ഇതിലെല്ലാത്തിനും 40 ആണ്. ദെൻ നാഷണൽ ഹൈവേയിൽ ഇതിലെല്ലാത്തിലും 65 ആണ്, എക്സെപ്റ്റ് ഫോർ ഹെവി ഗുഡ്സ് വെഹിക്കിൾ. ഹെവി ഗുഡ്സ് വെഹിക്കിൾ, അപ്പൊ എല്ലാത്തിലും ഗുഡ്സ് വെഹിക്കിൾ, പാസഞ്ചർ വെഹിക്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെവി ഗുഡ്സ് വെഹിക്കിൾ നാഷണൽ ഹൈവേയിൽ 50 ആണ് ക്ലാസ് 3. ഇനി സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ എല്ലാത്തിനും സെയിം ആണ് വരുന്നത്. ഫോർ ലൈൻ റോഡ് ആണെങ്കിലും എല്ലാത്തിനും സെയിം ആണ്. ഓൾ അതർ പ്ലേസസിൽ 50 ആണ്, സെയിം ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്ത് തന്നെ ഓർത്തു വെക്കുക. ക്ലാസ് 4 നോക്കുവാണെങ്കിൽ എനി അതർ ക്ലാസ്, അതായത് ഇപ്പൊ നമ്മൾ ക്ലാസ് 1, 2, 3 മാത്രമേ പറഞ്ഞുള്ളൂ, ഇതിലൊന്നും പെടാതിരിക്കുന്ന ക്ലാസ് ആണെങ്കിൽ നിയർ സ്കൂൾ 25, കട്ട് റോഡിൽ 30, വിത്തിൻ കോർപ്പറേഷൻ 30, നാഷണൽ ഹൈവേയിൽ 30, സ്റ്റേറ്റ് ഹൈവേയിൽ 30, ഫോർ ലൈൻ റോഡിൽ 30, ഓൾ അതർ പ്ലേസസ് 30. അതായത് വളരെ സൂക്ഷിച്ചു വേണം എന്നാണ്. 25 നിയർ സ്കൂൾ ആണ്, ബാക്കി എല്ലാം 30 ആയിരിക്കും. അതായത് ഏതെങ്കിലും വെഹിക്കിൾ വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്, ഏതിലൊന്നും പെടുന്നില്ല, 1, 2, 3 എന്ന ക്ലാസ്സിൽ ഒന്നും പെടുന്നില്ലെങ്കിൽ ഇതിലായിരിക്കും വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്പീഡ് ലിമിറ്റ്സ്. അപ്പൊ ഈ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 പറ്റിയോ, ന്യൂമാറ്റിക് ടയർസിനെ പറ്റിയോ, എട്രിക്കുലേറ്റഡ് വെഹിക്കിൾസ് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, താഴെ കമന്റ് ചെയ്യാം. താങ്ക് യു.